സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സ്റ്റെഫാനോസിന്റെ വധത്തെ തുടർന്നുണ്ടായ മതമർദ്ദനത്തിൽ ചിതറിക്കപ്പെട്ടവർ വിജാതീയ പ്രദേശങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ചിതറിക്കപ്പെടുന്നതിനെ കുറിക്കുന്ന വാക്ക് ഡയാസ്പെയറോ നേരത്തെ നാം കണ്ട അപ്പോസ്തല പ്രവർത്തനം 8:4 കാണപ്പെടുന്നുണ്ട്. ദൈവവചനം എന്ന വിത്ത് ലോഗോസ് വിതയ്ക്കപ്പെടുന്നതിനെ കുറിക്കുന്ന ഒരു വാക്കും ഇത് തന്നെയാണ്. സ്പെയറോ Luke 8:11. അവരൊക്കെ ചിതറിക്കപ്പെട്ടതും കുഴിച്ചു മൂടപ്പെട്ടതും വചനവിത്തുകളായി ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി തന്നെയാണ്. അവർ വചനവാഹകരായി മാറുന്നു ലോകാതിർത്തിയോളം. ഇന്ന് അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായി നമ്മൾ ക്രിസ്ത്യാനോയി എന്ന് വിളിക്കപ്പെടുന്നത് നാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 11:19-26. ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം എന്നത് വചനം, ലോഗോസും വചനാത്മകരും ലോജിക്കോയും തമ്മിലുള്ള ബന്ധം കൂടിയാണ്. ദൈവവചനം നമ്മെ സൃഷ്ടിച്ചു, യോഹന്നാൻ 1. നമ്മെ രൂപപ്പെടുത്തുകയും നിറയ്ക്കുകയും ചെയ്യുന്നതും ദൈവവചനം തന്നെയാണ്. 2 Timothy 3:17. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മുടെ ഉള്ളിലെ ശൂന്യതകളെ നികത്താൻ വചനം മാംസം ധരിച്ചവന് മാത്രമേ സാധിക്കൂ ക്രിസ്തുവിന്. സിറിയൻ അന്ത്യോക്യ എന്ന ഈ പ്രദേശം വിവിധ സംസ്കാരങ്ങളുടെ ഉരുക്കത്തൊട്ടിയായിരുന്നു. മെൽറ്റിംഗ് പോട്ട്, ഗ്രീക്കോ റോമൻ, അറബിക്, സെമിറ്റിക്, പേർഷ്യൻ എന്നിവ. വ്യക്തികളെയും സംഭവങ്ങളെയും വ്യക്തിഗണങ്ങളെയും സരസമായി അവതരിപ്പിക്കുന്ന ഒരു രീതിക്ക് ഇവർ വിദഗ്ധരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരട്ട പേരുകൾ നൽകുന്നതിൽ അവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ടായിരുന്നു. ആയതിനാൽ ക്രിസ്ത്യാനോയി, ക്രിസ്ത്യാനികൾ എന്ന് അവർ ഇവരെ വിളിക്കുമ്പോൾ അത് അങ്ങനെ ഒരു രസകരമായി വിളിച്ചതാകാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടാറുമുണ്ട്. അവർ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു ക്രമാതീസോ എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ക്രമാതീസോ എന്ന വാക്കിന് വിളിച്ചു എന്നതിനേക്കാൾ കൂടുതൽ വ്യവഹാരങ്ങളിൽ പരിഗണിച്ചു എന്നൊരർത്ഥമാണുള്ളത്. ക്രിസ്ത്യാനി എന്നത് ഈ ഒരു വ്യവഹാരത്തിന്റെ സാഹചര്യത്തിൽ പിറന്ന പേരായിരിക്കണം. അതിനാൽ തന്നെ ഒരുപക്ഷെ അത് ക്രിസ്ത്യാനോസ്, ക്രിസ്തുസിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിലായിരിക്കണം. ക്രിസ്തുസ് എന്നത് അടിമകൾക്കുള്ള പൊതുവായൊരു പേരായിരുന്നു. ഉപകാരമുള്ളവൻ, പ്രയോജനമുള്ളവൻ എന്നർത്ഥം, യൂസ്ഫുൾ. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇടപെടലുകൾ ഒരുപക്ഷെ അവരെ പറ്റിക്കാനും കീഴ്പ്പെടുത്താനും എളുപ്പമുള്ളവരായി മാറ്റിയിരിക്കാം. അങ്ങനെ അവരുമായുള്ള വ്യവഹാരങ്ങൾ ഒരുപക്ഷെ സുഗമമായിരുന്നിരിക്കാം ചൂഷകന്. എന്നിരുന്നാലും ഈ പേരിലൊരു വിഭാഗ്യത അവർ കൽപ്പിച്ചിരുന്നു. അതത്ര മേന്മയുള്ളൊരു പദപ്രയോഗമായിട്ടല്ല കരുതിയിരുന്നതും. അപ്പോസ്തല പ്രവർത്തനം 26:28, 1 Petrus 4:16. കർത്താവായ യേശു എന്ന പ്രയോഗം ശ്രീഹായുടെ ആവർത്തിക്കുന്നുണ്ട്. തങ്ങൾ പ്രഘോഷിക്കുന്ന സുവിശേഷത്തിന്റെ കാതലും ശക്തിയും നിറവുമെല്ലാം ദൈവം തന്നെയായ ക്രിസ്തു തന്നെയാണെന്ന് സൂചിപ്പിക്കാൻ. വിജാതീയ ദേശങ്ങളിൽ സുവിശേഷം പകർന്നപ്പോൾ അതിന്റെ കാര്യഗതികളെ നിരീക്ഷിക്കാൻ ജെറുസലേം സഭ ബർണബാസിനെ അയക്കുകയാണ്. വിശ്വാസത്തിന്റെ തോതും വർധനയും കണ്ടപ്പോൾ അവൻ ആനന്ദിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല അവൻ അവർക്ക് പ്രോത്സാഹനം പകർന്നുവെന്നും. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ ആശ്വാസകൻ എന്നാണല്ലോ. അപ്പോസ്തല പ്രവർത്തനം 4:36. അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. 11:24. ആശ്വാസകനായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അവൻ മറ്റുള്ളവരുടെ വിശ്വാസ വളർച്ചയിൽ ആശ്വാസം പകരുന്നവനായിട്ടും ഊർജം പകരുന്നവനായിട്ടും കാണപ്പെടുക എന്നത് ഇങ്ങനെ നമ്മുടെ തനിമയുള്ള ഒരു ദൈവിക നിയോഗം, ദൈവാനുകരണം തന്നെയായി മാറുന്നു. ദൈവത്തുടർച്ച, ദൈവപകർച്ച, ദൈവകൃപയുടെ മഹാധിക്യത്തിൽ അവൻ ആനന്ദിക്കുകയാണ്, സഹജരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രഘോഷണം, ഇവാഞ്ചലിസം മാത്രമല്ല ഒരു വിശ്വാസ സമൂഹത്തെ വളർത്തുന്നത്, പരിപോഷണം കൂടിയാണ്, നർച്ചർ. അതുകൊണ്ട് തന്നെ ശ്രീഹന്മാർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. എണ്ണത്തിൽ മാത്രമല്ലല്ലോ കാര്യമുള്ളത്. ഇന്ന് സങ്കീർത്തനം 87, എല്ലാ ജനവിഭാഗങ്ങളും ദൈവരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു വിസ്മയമുണ്ട് അതിൽ. എല്ലാവരും ദൈവരാജ്യത്തിൽ സഹപൌരന്മാരായി എന്ന് പറയുന്നത് പോലെ പൗലോസ് ശ്ലീഹ Ephesians 2:19. എല്ലാവരുടെയും ജനനരേഖയിൽ ദൈവം തന്നെ കുറിച്ചു വയ്ക്കുകയാണ് ഇവനും ഇവളുമെല്ലാം സിയോനിൽ ജനിച്ചുവെന്ന്. എന്തിനേറെ പറയണം, സിയോന്റെ ശത്രുദേശങ്ങളിൽ നിന്നുള്ളവർ പോലും ഇങ്ങനെ സിയോന്റെ സന്തതികളായ ദൈവം മാറ്റുന്നു. അങ്ങനെ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ ദൈവം പൂർത്തിയാക്കുകയാണ്. നീ വഴി എല്ലാ ജനതയും അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദാനം. 12:3. ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗമാണ് ഏറ്റവും സുന്ദരമെന്ന് തോന്നും. എന്റെ നീരുറവ, നീയാണ് ദൈവമേ എന്ന് പറയുമ്പോൾ മയാന, ഹീബ്രുവിൽ നീരുറവ എന്ന അർത്ഥം വരുന്ന ഈ വാക്ക് ഗ്രീക്കിൽ കറ്റോയിക്കിയ എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. വാസസ്ഥലം എന്നാണ് കറ്റോയിക്കിയയുടെ അർത്ഥം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആർദ്രമായൊരു താമസസ്ഥലം, നീരോട്ടമുള്ള പാർപ്പിടം എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. ഇന്നലെ നീരിനായി ദാഹിച്ച മാൻപേട പോലെ സങ്കീർത്തകൻ നിൽക്കുകയായിരുന്നു ദൈവസാന്നിധ്യത്തിനായി യാചിച്ചുകൊണ്ട് ദൈവഭവനത്തിൽ എത്തിച്ചേരാൻ. ഇന്നിതാ നീരണിഞ്ഞ ദൈവഭവനം, ആർദ്രമായ ദൈവം തന്നെ അവന് വാസസ്ഥലമാകുന്നു. മയാന എന്ന ഈ പദം കണ്ണ്, ഐൻ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഇന്നലെ സങ്കീർത്തനം 42 കഠിനമായ വ്യഥയിൽ പറയുകയായിരുന്നു അങ്ങയുടെ ജലപാതങ്ങൾ എന്റെ കണ്ണിനെ മൂടിക്കളഞ്ഞുവെന്ന്. കാറ്ററാക്ട് എന്ന പദമാണിത്. തിമിരം എന്നും അർത്ഥമുണ്ട്, ജലപാതം എന്നും അർത്ഥമുണ്ട്. ഇന്നിതാ മൃദുവായ ഒരു ജീവധാരയായി ആത്മാവിന്റെ കണ്ണിനെ കുളിർപ്പിക്കുകയാണ് ദൈവം. സങ്കീർത്തനം 23 കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിശ്രാന്തിയുടെ ജലതലങ്ങളാണിത്. അതുപോലെ തന്നെ സങ്കീർത്തകൻ പറയുകയായിരുന്നല്ലോ ദൈവം ഇടയനാണ് എന്ന്.
ദൈവം ഇടയനാണ് എന്ന് പറയുമ്പോഴും ദൈവം കാണുന്നു എന്ന് പറയുമ്പോഴും ഹീബ്രുവിൽ ഒരേ ശബ്ദമുള്ള രണ്ട് വ്യത്യസ്ത വാക്കുകളാണ് ഉണരുന്നത്. റോയി എന്നാണ് ആ ശബ്ദം. മരുഭൂമിയിൽ പുറന്തള്ളപ്പെട്ട ഹാഗാർ ഒരു നീരുറവ കണ്ടുകൊണ്ട് തന്റെ ജീവനെ പിടിച്ചുയർത്തുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് പറഞ്ഞു, എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ കണ്ടുവെന്ന്. എൽ റോയി, കാണുന്ന ദൈവം. ക്ലേശത്തിന്റെ ഭീഷണമായ തിരകൾ, വിഷിയസ് വേവ്സ്, കാറ്ററാക്ട് തകർത്തടിക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൾ അന്ധമായി പോകുമ്പോൾ, കാറ്ററാക്ട് ദൈവമിത ഒരു നീർനൂല് പോലെ നമ്മുടെ കണ്ണിലേക്ക് ഇറ്റിറ്റ് വീഴുകയാണ്. കണ്ണു തുറക്കുവാൻ. ഇന്ന് നാഥൻ സോളമന്റെ മണ്ഡപത്തിൽ ഉണർത്തുകയാണ്, യോഹന്നാൻ 10:22-30. ആ സ്ഥലത്താണ് പിന്നീട് ആദിമസഭയിൽ ശിഷ്യന്മാർ ഒന്നു ചേർന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പഠിപ്പിച്ചു എന്ന പ്രവൃത്തി നാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. അത് ശൈത്യകാലമായിരുന്നു എന്ന് യോഹന്നാൻ കുറിക്കുകയാണ്. മഞ്ഞുറഞ്ഞു പോയ കേൾവിക്കാരുടെ മനസ്സിനെ കുറിക്കുന്ന ഒരു സൂചനയാകാം അത്. നീ മിശിഹ ആണോ എന്ന് വ്യക്തമായി ഞങ്ങളോട് പറയുക, തുറന്നു പറയുക. യഹൂദർ നാഥനോട് ആവശ്യപ്പെടുന്നു. പരേസ്യ എന്ന വാക്കാണത് തുറന്നു പറച്ചിൽ. കഴിഞ്ഞ ദിവസം നാഥൻ ഇടയന്റെ വിവരണം നൽകുമ്പോൾ അതൊരു ഗുപ്ത സൂചന, പരോയിമിയ ആയിട്ടാണ് നൽകിയിരുന്നത് എന്നും ശ്രീഹ പറഞ്ഞിരുന്നു. പരോയിമിയ എന്നത് പരേസ്യയുടെ വിപരീതമാണ്. രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ സത്യത്തിന്റെ പൊതിയഴിക്കൽ പോലെയാണത്. എന്നാൽ നാഥൻ അവർ ഉദ്ദേശിക്കുന്ന തരം മിശിഹയല്ല. അതുകൊണ്ട് തന്നെ നാഥൻ ആ ചോദ്യത്തിന് ഊവ് അല്ലെങ്കിൽ അല്ല എന്നല്ല ഉത്തരം നൽകുന്നത്. പകരം അവർക്ക് വിചിന്തനത്തിനായി കൂടുതൽ കാര്യങ്ങൾ പകരുകയാണ്. നാഥൻ അവരോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പിതാവിന്റെ പ്രവൃത്തികൾ തന്നെയാണ് എനിക്കുള്ള സാക്ഷ്യം. ഇന്നലെയും നാം കാണുകയായിരുന്നല്ലോ പിതാവ് നമുക്കായി ചെയ്യുന്ന ഈ പ്രവൃത്തികളെക്കുറിച്ച്. അത് ദൈവിക രഹസ്യത്തിന്റെയും ശക്തിയുടെയും പരമപ്രകടനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാഥൻ പറയുന്നു, ഇടയൻ ആടിന്റെ സ്വരം കേൾക്കുന്നത് പോലെ പിതാവിന്റെ സ്വരം കേട്ട് അടുത്തു വരുവാൻ. വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ ധാർമ്മിക ജീവിതത്തിൽ. ഈ ഉത്തരവാദിത്തം നാം ശരിയായി വിനിയോഗിക്കാത്തപ്പോൾ തിന്മ ഉരുവം കൊള്ളുകയാണ്. അല്ലാതെ തിന്മയുടെ ഒരു ദുർമൂർത്തി പടച്ചുവിടുന്നതല്ല തിന്മകൾ. വിജാതിയരുടെ ഈ ചിന്തയ്ക്ക് ക്രിസ്തീയത കഠിനമായൊരു തിരുത്ത് പകരുന്നുണ്ട്. താനും പിതാവും ഒന്നാണെന്ന് നാഥൻ പഠിപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ അത്തനേഷ്യസിന്റെ തിരുനാളാണല്ലോ. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ച തർക്കങ്ങൾ ഉടലെടുത്തപ്പോൾ, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിരാകരിക്കുന്ന ആര്യൻ പാഷണ്ഡത തകർത്താടിയപ്പോൾ, ഒറ്റയാൾ പോരാട്ടം നടത്തിയ വിശ്വാസധീരനാണ് വിശുദ്ധ അത്തനേഷ്യസ്. വിജാതീയതയ്ക്കെതിരെ, കോൺത്ര ജെന്തസ് എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കൃതിയിൽ അദ്ദേഹം എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നാം ആദ്യം കണ്ട കാര്യങ്ങൾ തന്നെയാണത്. പുത്രനായ ക്രിസ്തു എന്നത് പിന്നീട് വന്ന് കയറിയവനല്ല. എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനിലൂടെ അല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുമില്ല. യോഹന്നാൻ 1. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്നത് വചനമായ ക്രിസ്തുവിന്റെ ലോഗോസ് പകർപ്പുകളായ വചനാത്മകരാണ്, ലോജിക്കോയി. വിജാതീയ മതങ്ങൾ ചെയ്യുന്നത് പോലെ മനുഷ്യർ വാർത്തെടുക്കുന്നതല്ല ദൈവത്തെ, മനുഷ്യനെ വാർത്തെടുക്കുന്നവനാണ് ദൈവം. തന്റെ ഛായയിൽ, തന്റെ ഏകജാതനെ പോലെ നമ്മളെയെല്ലാം മക്കളായി ചേർത്തുകൊണ്ട്. നേരത്തെ നാം കണ്ട കത്തോയിക്കിയ, വാസസ്ഥലം എന്ന വാക്ക് ഉപയോഗിച്ച് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കും അപ്പോസ്തല പ്രവർത്തനം 17:26, എങ്ങനെ ദൈവം ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചുവെന്നും ഓരോരുത്തർക്കും വാസസ്ഥലങ്ങൾ നിർമ്മിച്ച് അതിർത്തികൾ രേഖപ്പെടുത്തി കൊടുത്തുവെന്നും. നാം മുൻപൊരിക്കൽ കണ്ടിട്ടുണ്ട് തോമസ് മേർട്ടന്റെ വാക്കുകളിൽ, ആദാമിൽ നിന്നാണ് നാം ജനിച്ചതെങ്കിലും നമ്മളെല്ലാം ക്രിസ്തുവിനെ പോലെയാണ് ദൈവം സൃഷ്ടിച്ചത്. നമ്മളെല്ലാം ക്രിസ്തു എന്ന ഒറ്റ മനുഷ്യനിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭിന്നിച്ചു നിൽക്കുന്ന നമ്മുടെ വാസസ്ഥലങ്ങളെല്ലാം ദൈവത്തിൽ ഒന്നാകുകയാണ്. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, അങ്ങാണ് എന്റെ ഉറവ, അങ്ങാണ് എന്റെ വാസസ്ഥലം. ഹ്യൂമാനിറ്റി ആസ് വൺ മാൻ, ക്രിസ്തു എന്ന ഒറ്റ മനുഷ്യനിൽ നാം എല്ലാം ഉറവ കണ്ടെത്തുന്നു, പരിപോഷിപ്പിക്കപ്പെടുന്നു, പൂർണ്ണത നേടുകയും ചെയ്യുന്നു.